¡Gracias!
Varum chumakunna horumaru mendil varum chumakunna devathinu stotram innu mennekum ende devathinu stotram innu mennekum aame shatrukal munbaage meshe urukkunna shatrukal munbaage meshe urukkunna devathinu sing songs and to give thanks to him. Hallelujah, hallelujah, hallelujah. Devathinte vachanam parayunu hallelujah nammude muru hrudayam hallelujah our whole bodies let us offer it as a living sacrifice hallelujah nammal ibdin irikkumbo hallelujah ella chindagalum ella maati vechu hallelujah lord I pray lord Jesus that you will come into each of our hearts nammude oru hrudayathinte ullilum karthave nee vasikkanam karthave hallelujah lord help us to worship you Jesus hallelujah hallelujah nee aanu nammude kota nee aanu nammude balam karthave ee lokathil vera onnu alla karthave hallelujah Jesus സ്തുതി ഗീതം പാടി പുകട്ടിടുന്നേ മാനുവേലനെ ദൂതസ്തുതിച്ചു പാട്ടും സുന്ദരനാമണവാളനെ ദൂതസ്തുതിച്ചു പാട്ടും സുന്ദരനാമണവാളനെ
Oh,
Thank you.
Strengthen us, Lord. We need you on our side, Lord Jesus. You are the one who fights our battles, Lord Jesus. We cannot win anything on our own, Lord Jesus. We need your grace. We need your mercy. We need your love on our side, Lord Jesus. Hallelujah. Even when we thought, Lord Jesus, Lord God, we are down. Even when we thought we are defeated, Lord Jesus, it is your grace, Lord, that strengthened us. It is your love, Lord Jesus, that has brought us until today, Lord Jesus. Inne yola nadathin India kripa onnu maathram kartave. Nengal orkunnu nengal vishwasikkunnu kartave. Belapaduthunam. Lord, strengthen us, Lord. Be with us in Jesus' name. We pray. Amen. നമ്മള് പാടിയതുപോലെ മാറാതെ ദൈവത്തിന്റെ ആ കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടാ. ഒന്നുമില്ല നേരത്തിലെല്ലാം അവിടുത്തെ കൃപ നമ്മളോടുകൂടെ ഇരുന്ന് ദൈവം നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്റെ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദിയോട് ചർച്ചനോട് ഒപ്പം ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഷാജു പാസ്റ്റർ കുടുംബം, അപ്പോൾ തന്നെ ദൈവസഭയിലെ എനിക്കേറെ ഹൃദയടുപ്പമുള്ള അനുഗ്രഹീതരായ ദൈവമക്കൾ, ദൈവദാസന്മാർ, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ചില ദിവസങ്ങളിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ ഓസ്ട്രേലിയയിൽ ബ്രിസ്ബനിൽ ആയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ചില ആഴ്ചകൾ ഇവിടെയുള്ള ദൈവസഭകളിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരത്തെ അനുവദിച്ചു. ദൈവം അനുവദിച്ചാൽ ഇന്ന് ഇവിടെ നിന്ന് അഡ്ലൈഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. അവിടെ ഈ ഒരാഴ്ചത്തെ കൺവെൻഷൻ ഉണ്ട്. അതിനുശേഷമായിട്ട് കാൻബറയിൽ ഓസ്ട്രേലിയൻ പെന്റക്കോസ്റ്റൽ കോൺഫറൻസ് നടക്കുന്നു അടുത്ത ആഴ്ച. അടുത്ത വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ അവിടെ ദൈവവചനം സംസാരിക്കുന്നു. മെയ് മാസം ആദ്യത്തെ ആഴ്ച വരെയും ഓസ്ട്രേലിയയുടെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നു. ദൈവമക്കൾ എൻ്റെ ശുശ്രൂഷയുടെ അഭിവൃദ്ധിയെ ഓർക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. പ്രത്യേകമായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഇളവനെ ഓർക്കണം. നിങ്ങൾ കാണിച്ചിട്ടുള്ള സ്നേഹം, കരുതൽ എല്ലാറ്റിനും ഞാൻ എപ്പോഴും കടപ്പാടുകളുള്ളവനാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് യൂറോപ്പിലേക്കൊക്കെയുള്ള വാതിലുകൾ തുറക്കപ്പെട്ടത് അവിടെയുള്ള ദൈവസഭയോടുള്ള ബന്ധത്തിലാണ്. അതിനുശേഷമായിട്ട് ഒത്തിരി ഓപ്പണിങ്സ് പല രാജ്യങ്ങളിലായി ദൈവം തുറന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിൽ സന്തോഷിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. വീണ്ടും വ്യക്തിപരമായ നിങ്ങളുടെ പ്രാർത്ഥനകളെ ഞാൻ ചോദിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുകയായിരുന്നല്ലോ ഞാൻ. ഇവിടെയുള്ള ഒരു സഭയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ 20 ദിവസം 40 പ്രസംഗം ദൈവകൃപയാല് ശുശ്രൂഷിപ്പാൻ. കേവലം 40 പ്രസംഗമായിരുന്നില്ല, മറിച്ച് ഓരോ മീറ്റിങ്ങും വലിയ ആത്മപകർച്ച വെളിപ്പെട്ട മീറ്റിങ്ങുകളായിരുന്നു. അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിപ്പാനിടയായി തീർന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലോകം ഒരു വലിയ ഉണർവിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഏക പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നിപ്പോൾ ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട്, ആ ആന്റിയൊക്കെ വളരെ ശക്തമായി ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അങ്ങനെ ഉണർവിന് വേണ്ടി കൊതിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം, തീർച്ചയായിട്ടും ദൈവം വൻകാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്യും. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് തിരുവചനത്തിന്റെ ചുറ്റാകെ ആയിരിക്കാം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ദൈവം എനിക്ക് തന്ന നിയമകം ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 16 വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 16 വാക്യം. ആ വാക്യം ദയവായിട്ട് ഒരാളൊന്ന് വായിച്ചാട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 16 വാക്യം. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു. വായിച്ചു വായിച്ചു വായിച്ചു
അത്താഴസമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴുകഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങിവന്ന മതി. യജമാനൻ ഈ ഭാഗം ഭക്ഷണം എന്ന പ്രതീകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവരാജ്യത്തെ ക്രിസ്തു വിഭാവനം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. ദൈവരാജ്യം അത് ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ദൈവരാജ്യം ഒരു അനുഭവം, സ്തോത്രം. ആ അനുഭവം അത് അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ഈ ഭാഗത്തിന്റെ പ്രത്യേകത എ ഫീസ്റ്റ് ഫോർ ദ ഫെയ്ത്ത്ഫുൾ, വിശുദ്ധന്മാർക്ക് വിശ്വസ്തന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു വിരുന്ന്. സ്തോത്രം. ദൈവരാജ്യത്തില് കുറുക്ക് വഴികളില്ല. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എല്ലാവരുടെയും കൈ കുറുക്ക് വഴികൾ ഇരിപ്പുണ്ട്. അമ്മ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നത് ഒരു കുറുക്ക് വഴി. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ അപ്പനാണ്. ഈ കാര്യത്തിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ കൊടുത്തിട്ടുള്ള മരുന്ന് പിള്ളേർ അകത്ത് ചെന്നിട്ടില്ല. പക്ഷെ എൻ്റെ ഭാര്യ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്ന മരുന്ന് കൊച്ചിൻ്റെ അകത്ത് ചെല്ലും. അത് ഒരു ട്രിക്കാ, സ്തോത്രം. ഇതുപോലൊരു ട്രിക്ക് ദൈവരാജ്യത്തിൽ ഇല്ല. ദൈവരാജ്യം, ദൈവത്തിന് സ്തോത്രം, ആ വ്യവസ്ഥയെ അനുധാവനം ചെയ്യുവാൻ ആര് ആഗ്രഹിച്ചാലും അവര് അതിനുവേണ്ടി കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം, 13-ാം അധ്യായത്തിന്റെ 44 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവരാജ്യത്തെ വിവിധങ്ങളായ മൂലകങ്ങളോട് ദൈവജനം ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. മത്തായി 13:44 മുതൽ 57 വരെയുള്ള വാക്യം അവിടെ പറയുന്ന ഒരു കാര്യം, ദൈവരാജ്യം 44-ാം വാക്യത്തിൽ പറയുന്നത് വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധി. സ്തോത്രം. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു. പിന്നെ തന്റെ സന്തോഷത്താൽ തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ ആ വയൽ എന്ത് ചെയ്തു? വാങ്ങി. അപ്പം എന്താ ഇവിടെ പറയുന്നത്? ഒരു കൃഷിക്കാരനുമായി സംവദിക്കുന്ന വളരെ ലളിതമായ കാര്യങ്ങൾ, അയാൾക്കുള്ള 10-ഓ 30-ഓ സെന്റ് സ്ഥലത്ത് അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? രാവിലെ പ്രത്യേകിച്ച് നാട്ടിലെ ഇപ്പോഴത്തെ കൊടും ചൂടിൽ ആ വെയിലിന്റെ മറ പിടിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ എന്തോ ഒന്ന് തിളങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. എന്താണെന്നറിയാനായിട്ട് ശ്രദ്ധിച്ചു നോക്കി. വല്ലാത്ത തിളക്കം, വല്ലാത്ത തിളക്കം കണ്ടപ്പോ അദ്ദേഹം പെടുക്കെ നടന്നു എന്ന് നോക്കി. എന്താ ഈ വെയിലത്ത് ഇത്രമാത്രം തിളങ്ങുന്നത്? ചെന്ന് നോക്കിയപ്പം കണ്ണിന് വിശ്വസിക്കുവാൻ കഴിയാത്ത കാഴ്ച. എന്താ അത്? വലിയ നിധി. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ കുറച്ച് കരിയിലേയും ചപ്പും ഒക്കെ ആയിട്ട് അത് മറച്ചിട്ടു. മറച്ചിട്ടിട്ട് അന്ന് തന്നെ പോയി മനോരമയിലെ ഏജന്റിനെ കണ്ടു. പുള്ളിയോട് ചോദിച്ചു, ഈ വസ്തു വിൽക്കാനുള്ള പരസ്യം വരുന്ന ദിവസം എന്ന? പുള്ളി പറഞ്ഞു, നാളെയാ. ഇന്ന് കൊടുത്താതെ നാളത്തെ പത്രത്തിൽ വരുമോ? വരും. ഭാര്യയോട് പോലും ചോദിക്കാതെ പരസ്യം കൊടുത്തു. റാന്നി തിരുവല്ല റൂട്ടിൽ ഇന്ന സ്ഥലത്തിന് 1/2 കിലോമീറ്റർ മാറി 1/2 സെന്റ് പുരയിടം വിൽപ്പനയ്ക്ക്.
പിറ്റേ ദിവസം ഫോൺ നമ്പറിലേക്ക് തുരുതുരാ വിളി. അമ്മാമ്മയുടെ നമ്പറിലോട്ടും വിളി വന്നു. അമ്മമ്മ ചോദിച്ചു, അച്ഛനെന്താ ഈ മണ്ടത്തരം കാണിക്കുന്നേ? നമ്മൾ വസ്തു വിൽക്കാൻ പോവാണോ? ആകെപ്പാടെ ഉള്ളത് ഇത് വിറ്റേച്ച് നിങ്ങൾ എന്നെ എടുക്കാനാ? അപ്പം പുള്ളിക്കാരൻ പുള്ളിക്കാരത്തോട് പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാം, നമ്മളിത് കിട്ടുന്ന വിലക്ക് കൊടുക്കാൻ പോവാ. നിങ്ങൾക്ക് വട്ടുണ്ടോ? സ്തോത്ര. അദ്ദേഹം പറഞ്ഞു, വട്ടായിട്ടല്ല, അപ്പുറത്ത് ഒരു വയൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനകത്ത് ഒരു നിധിയുണ്ട്. ആ നിധി കണ്ടപ്പോഴേ ഞാൻ ചെയ്ത് എന്താണെന്നറിയോ? നിന്നോട് പോലും ചോദിക്കാതെ ആ വയലിന്റെ ഉടമസ്ഥനടുക്ക ഞാൻ ചെന്നു. വയലിന്റെ ഉടമസ്ഥനടുക്ക ചെന്ന് ചോദിച്ചു, ഇത് വിൽക്കാനാണോ? അയാള് പറഞ്ഞു, ഒത്തിരി നാളായിട്ട് കാട് കയറി കിടക്കുന്ന ഈ ഭൂമി ഇത് ചോദിച്ച ഒരാൾ വന്നാ പിന്നെ കൊടുക്കാതിരിക്കാൻ എന്നാ? ഞങ്ങൾ തമ്മിൽ ഒരു വില പറഞ്ഞൊത്തു, നാളെ അഡ്വാൻസ് ഞാൻ കൊടുത്തു, നാളെ അതിന്റെ കച്ചവടം ഉറക്കുക. നാട്ടുകാരെല്ലാം പറഞ്ഞു, അങ്ങേർക്ക് വട്ടാന്ന്, നല്ല പുരയിടം വിറ്റേച്ച് വേണ്ടതേ ആർക്കും വേണ്ടാത്ത കണ്ടം മേടിച്ചിരിക്കുന്നു. എന്താ പുള്ളി ഇത് മേടിക്കാൻ കാരണം? പറ വയല് നിധി. സ്തോത്രം. ദൈവരാജ്യത്തിനകത്തെ ആത്മീക രഹസ്യങ്ങളെ അറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പലർക്ക് ഈ ഒച്ചേമ്പകളൊക്കെ ഒരു വട്ട. സ്തോത്രം. എന്തിനാ ഇങ്ങനെ എപ്പോഴും ഈ കയ്യടിയുമ്പകളും പ്രാർത്ഥന? ഒന്ന് തീരുമ്പോഴത്തേനൊന്ന്, അത് തീരുമ്പോഴത്തേന് വേറൊന്ന്, എപ്പോഴും ഇങ്ങനെ. സ്തോത്രം. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില നിധികളുണ്ട്, അത് കാണുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടുന്ന, ആരാധനയ്ക്കകത്ത് വെളിപ്പെടുന്ന ശബനാരകൽക്കടകനാദരാദരക്ഷസി ഹാലലുഹീയ ക്രിസ്തീയ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു നീതിയുണ്ട് പ്രിയപ്പെട്ടവരെ, അത് കാണണം. അത് കാണാത്തവർക്കല്ല ഇത് മടുപ്പ, അത് കാണാത്തവർക്കല്ല ഇത് ഭ്രാന്ത. പാട്ടുകാരൻ പാടുന്നുണ്ട്, ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടു പോയിടുമോ? സ്തോത്രം. സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനാൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം വയലിൽ ഒളിക്കപ്പെട്ടിരിക്കുന്ന നിധിയെ കാണുന്ന മനുഷ്യൻ, അയാൾ എന്ത് ചെയ്യാന്നറിയോ? സ്തോത്രം. അയാള് വിക്കുക, വിറ്റേച്ച് തനിക്കുള്ളതെല്ലാം മേടിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. എന്നാല് ഇവിടെ തന്നെ ചില കൂട്ടര് എക്സ്ക്യൂസസ് പറയുക, ഒരുക്കപ്പെടുന്ന ഈ വിവാഹത്തിന് വേണ്ടി. എന്നാ കാരണം? നിധി കണ്ടില്ല. ഏതേം തോട്ടത്തിൽ മുതൽ തുടങ്ങിയ പരിപാടിയാണ് എക്സ്ക്യൂസസ്. ആദാമും ഹവ്വയും പറഞ്ഞ എന്താ? ഒഴിവഴിവുകൾ. എന്തെല്ലാം എക്സ്ക്യൂസ്! ജോലി ഒരു എക്സ്ക്യൂസ്, ദൂരം ഒരു എക്സ്ക്യൂസ്. സ്തോത്രം. പിന്നെ ക്ലൈമറ്റ് അതിനെക്കാട്ടി വലിയ എക്സ്ക്യൂസ്. ഞാൻ ഇന്നലെ പ്രസംഗിച്ച സ്ഥലത്ത് 3 ദിവസമായിട്ട് നിർത്താതെ മഴ പെയ്യായിരുന്നു. 3 ദിവസമായിട്ട് ഞാൻ ഓർത്ത് ആരും കാണത്തില്ല. പക്ഷേ ആ ഹോളിനകത്തിരിക്കാൻ ഗ്യാപ്പില്ലാതെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എക്സ്ക്യൂസുകൾ പറയരുത് കേട്ടോ. ഇവിടെ ഒന്നാമത്തവൻ, 3 പേരുടെ എക്സ്ക്യൂസാ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പറഞ്ഞത് കേട്ടോ, എന്താ പറയുന്നേ? എന്താ പറയുന്നേ? ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടത് ആവശ്യമുണ്ട്. എന്താ? ഒന്ന് നോക്കിക്കേ, ലൂക്കോസ് 14:16 വന്നേ. ഞാനൊരു നിലം കൊണ്ടതിനാൽ. ദൈവത്തിന് സ്തോത്രം. ഐ ഹാവ് എ ബ്രോട്ട് എ ഫീൽഡ് ആൻഡ് ഐ മസ്റ്റ് ഗോ ഔട്ട് ആൻഡ് സീ ഇറ്റ്.
ഈ മനുഷ്യനെ കുറിച്ച് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തോ മനസ്സിലാകുന്നു. അയാള് പറയ, നിലം കൊണ്ടതിനാൽ എനിക്കത് ചെന്ന് കാണുന്നു. ജ്ഞാനികളെ കുറിച്ച് വായിച്ചപ്പോ എനിക്ക് തോന്നി ഇവിടെ ഒരു മണ്ടനാന്ന് എനിക്ക് തോന്നി. കാര്യം നമ്മളൊക്കെ നാട്ടി വസ്തു എഴുതിക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുന്നവരാ. നമ്മള് വസ്തുവെല്ലാം മേടിച്ച് ആധാരമെല്ലാം എഴുതി അത് വീട്ടിൽ കൊണ്ട് വെച്ചാണോ കാണാൻ പോകുന്നത്? ഇയാള് അയക്ക് എന്തെങ്കിലുമൊക്കെ കാണണം. ഐ വാണ്ട് ടു സീ സംതിങ്. എനിക്ക് ദൈവരാജ്യമൊക്കെ ഇഷ്ടമാ, പക്ഷേ എനിക്ക് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പറ, എന്തെങ്കിലുമൊക്കെ കാണണം. ഹലോ, മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത് എന്താ വന്ന്? കാണുമ്പം ഭയങ്കര വിശ്വാസ. തോമസോ അത് തന്നെയാ പറഞ്ഞേ, ഞാൻ വിശ്വസിക്കണമെങ്കിൽ ആ മുറിവും കാണണം, ആണിപ്പഴുതും കാണണം. എനിക്ക് അത് മാത്രം പോരാ, എനിക്ക് ആ ആ വിരൽ അതിനകത്ത് ഇടുകയും വേണം. അപ്പൊ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവർ പറ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുക, ഒരു വലിയ ദൈവപ്രവർത്തിയെ കണ്ണടച്ച് വിശ്വസിക്കാൻ എത്ര പേര് തയ്യാറാകും? ചിലർ ഉണരും, എന്തെങ്കിലുമൊക്കെ കണ്ടാലേ ഉണരത്തുള്ളൂ. എല്ലാവർക്കും ഉണർവ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വല്ലതൊക്കെ കാണണം. എന്റെ ചോദ്യം, കാറ്റ് കാണാത്തപ്പം, മഴ കാണാത്തപ്പം താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ സ്തോത്രം. അബ്രഹാമിന്റെ വിളി അഞ്ച് വിളിയായിരുന്നു. ദ ഫൈവ് കോളിംഗ്സ് ഓഫ് അബ്രഹാം, ദ ഫൈവ് കോളിംഗ് ഓഫ് അബ്രഹാം. ഒന്ന്, ഉൽപ്പത്തി 12, കോളിംഗ് ഫോർ സെപ്പറേഷൻ, വേർപെടാനുള്ള വിളി. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, വേർപെടാനുള്ള വിളി. എന്തെങ്കിലും അഡ്രസ് കൊടുത്താണോ വിളിച്ചേ? അല്ല. പ്രിയപ്പെട്ടവരെ, പറഞ്ഞേ, എന്തെങ്കിലും അഡ്രസ് കൊടുത്തോ? ഞാനിപ്പം ഇവിടെ വന്ന് 2 മാസം പ്രസംഗിക്കുന്നതിന്റെ ഒരു സ്കെഡ്യൂൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എവിടൊക്കെയാന്ന്? എന്നിട്ടും അന്താളിപ്പാ നമുക്ക്. പക്ഷേ എവിടേക്കാ പോകുന്നതെന്നറിയാതെ വിളിയുടെ ഒന്നാമത്തെ പ്രത്യേകതയാണിത്, വേർപെടാനുള്ള വിളി. ഈ വിളി കിട്ടി ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയവന് ഉൽപ്പത്തി 15 രണ്ടാമത്തെ വിളി എന്തിന്റെ വിളിയാ? ഉറപ്പിന്റെ വിളി. സ്തോത്രം. ഉൽപ്പത്തി 15 എന്നാ ഉറപ്പിക്കാൻ കാര്യം? ഉൽപ്പത്തി 14 ഭയങ്കര യുദ്ധം. സഹോദരപുത്രനായ ലോത്ത് 5 രാജാക്കന്മാര് യുദ്ധം, അബ്രഹാം ചെന്ന് ഇവരെ എല്ലാം റിക്കവർ ചെയ്ത് വന്നു വന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു പേടി, ദൈവമേ എനിക്കിതുപോലൊരു യുദ്ധം നേരിട്ട, ഞാനിപ്പോ ലോത്തിനെ രക്ഷിക്കാൻ പോയി, ലോത്ത് എന്നെ രക്ഷിക്കാൻ വരുവോ? ഞാൻ ഒറ്റയ്ക്കാവുമോ? എന്റെ ജീവിതത്തിൽ ആരുണ്ടെന്നെ സഹായിക്കാൻ? എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ആരുണ്ടെന്റെ കൂടെ? ദൈവം പറയാ, നീ പേടിക്കണ്ട,
ഐ ആം വിത്ത് യു, യു ആർ നോട്ട് അലോൺ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ ഒപ്പമുണ്ട്. വിശ്വാസി കാണുവോ പാസ്റ്റ് കാണുവോ ആര് കൂടെ കാണുമെന്നൊക്കെ നീ ചോദിക്കുമ്പോ സ്വർഗം പറയാ, ആര് കൂടില്ലേലും ആരുണ്ട്? ഉറക്കെ പറയപ്പെട്ടവരെ, എന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ആരുണ്ട്? ദുരാരഭരാശാന്തനാദരാദരക്ഷസി, കൂട്ടിനായി ആരും കൂടില്ലെങ്കിലും എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഈ രാത്രി ഈ ഉറപ്പ് നീ ചെവി കേൾക്കണം. ഞാൻ നിന്റെ കൂടുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാസപ്രാർത്ഥനയുടെ മൂന്നാമത്തെ രാത്രി ഉറപ്പിന്റെ വിളി പ്രാപിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ഒപ്പം ദൈവമുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വിളിയുണ്ട്. ഉൽപ്പത്തി 17, ജനേസിസ് ചാപ്റ്റർ 17, 17. വിശുദ്ധനാകാനുള്ള വിളി. സ്തോത്രം. 75-ാമത്തെ വയസ്സിൽ ഇറങ്ങി 100-ാമത്തെ വയസ്സിൽ 17-ാം അധ്യായത്തിൽ ദൈവം വിളിച്ചു പറയാ, നീ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്ക. ഹലോ, 75-ാമത്തെ വയസ്സ് ഇറങ്ങിയച്ച 100-ാമത്തെ വയസ്സ് വിളിച്ചു പറയാ, നിഷ്കളങ്കനായി നടക്കാൻ. ഇപ്പൊ നടപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി? 25 വർഷം. നമ്മൾ പറയുന്നത് 25 വർഷമായ പിന്നെ സെൻട്രൽ പാസ്റ്റർ ആയതാ നമ്മൾ പറയുന്നത്, എല്ലാം തികഞ്ഞു. നാപ്പതായ പിന്നെ കാഹളം കേട്ടാ മാത്രം മതി. പക്ഷേ ഇവിടെ കർത്താവ് പറയാ, ഇച്ചിരൂടെ നിഷ്കളങ്കനാകാൻ, ഇച്ചിരൂടെ വിശുദ്ധനാകാൻ, ഇച്ചിരൂടെ നിർമ്മലനാകാൻ, ഇച്ചിരൂടെ ദൈവസന്നിധി താഴാൻ. എത്രാമത്തെ വയസ്സ് പറ? ക്രിസ്ത്യ ജീവിതത്തിന്റെ 25-ാമത്തെ വർഷത്തിൽ. ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞവരോട് ഞാൻ ചോദിക്കുക, ഇത് നിങ്ങൾക്കൊരു പതിവാണോ അതോ ഇത് നിങ്ങൾക്കൊരു അനുഭവമാണോ? ചിലയിടത്തൊക്കെ സൂമി കയറണമെങ്കിൽ വലിയ വടിയും തടയെടുക്കണം. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരനുഭവമാണോ അതോ ഇത് ചുമ്മാ യാന്ത്രികമായൊരു യാഥാർത്ഥ്യമാണോ? സ്തോത്രം. നിഷ്കളങ്കനാകാനുള്ള വിളി. നിഷ്കളങ്കതയോടെ നടക്കുന്നവന് ഉൽപ്പത്തി 22-ാമത്തെ വിളി പരീക്ഷണത്തിനുള്ള വിളി, പരീക്ഷയുടെ വിളി. സ്തോത്രം. നീ സ്നേഹിക്കുന്നതിനെ തന്നെ കൊണ്ട കൊടുക്കാൻ. അതാ ചുമ്മാത് ഏയിലോടെ നടക്കുന്നവനെ ഒന്നും ദൈവം വിളിച്ചേൽപ്പിക്കത്തില്ല. ആരെയും പരീക്ഷിക്കുന്നെങ്കിൽ ഓർത്തോണം, നിഷ്കളങ്കനായി ഊസ് ദേശത്ത് ഇയ്യോവെന്ന് പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അവിടെ വന്നപ്പോ കണ്ടതാ, നിങ്ങളുടെ ഇവിടുത്തെ കട്ടിലെല്ലാം 4 കാല, നിങ്ങളുടെ കസാറയ്ക്കെല്ലാം 4 കാല, നിങ്ങളുടെ എന്ന് മാത്രമല്ല ലോകത്തിൽ എവിടെ ചെന്നാലും ഇതിന് 4 കാല. ഇതുപോല
യോബ് നിഷ്കളങ്കൻ നേരുള്ളവൻ യഹോവ ഭക്തൻ ദോഷം വിട്ടകലുന്നവൻ. ദൈവം പരീക്ഷിച്ചു. അച്ഛാൻ ഒരു പേപ്പറും ഇല്ലാത്തതിന്റെ കാര്യം എന്നാ? എടാ ക്ലാസ്സിൽ കയറാത്തവന് പരീക്ഷ കൊടുക്കുമോ? ക്ലാസ്സിൽ കയറുന്നവനും പഠിക്കുന്നവനും ഉള്ള പരീക്ഷ ഉഴപ്പി നട. ഒത്തിരി കുഞ്ഞുങ്ങൾ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ആർക്കാ പരീക്ഷയുള്ളത്? അതാ അറ്റൻഡൻസ് അച്ചീവ് ചെയ്യുന്നവർക്ക്. എന്നാ ഇത്രയും പരീക്ഷ? ഉഴപ്പില്ലാത്തോണ്ടാ? എന്താ ഒരു പരീക്ഷ ഇല്ലാത്ത? ക്ലാസ്സിലല്ലല്ലോ, നമ്മളല്ല യൂണിവേഴ്സിറ്റിയിലാന്ന് പറഞ്ഞ് നടക്കുന്നുള്ളോ? അവിടുന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ. സ്തോത്രം. എത്ര പിള്ളേരാ ഇവിടെ നടക്കുന്നത്? പച്ചയും കുത്തി ഇവിടെ ഒരു കുരിശിട്ട്, ഇവിടെ ഇട്ട്, അവിടെ ഇട്ട്. സ്തോത്രം. എന്നോട് ഞാൻ ചോദിച്ചു, എവിടാ പഠിക്കുന്നത്? യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ ചോദിച്ചു, പരീക്ഷയില്ലെന്ന്. അന്നേരം പറഞ്ഞു, ആ കൂട്ടുകാർക്കെല്ലാം ഉണ്ട്, എനിക്കില്ലെന്ന്. സ്തോത്രം. ഞാൻ ചോദിച്ചു, അതന്നെ അതാ പരീക്ഷ ഉണ്ടോ എന്ന് നോക്കിക്കോണം, കൂട്ടുകാർക്കൊക്കെ ഉണ്ടെന്ന്. സ്തോത്രം. കൂട്ടുകാർക്കുള്ളതുകൊണ്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അയ്യോ, ഞങ്ങളുടെ ഷാജു പാസ്റ്ററൊക്കെ നല്ല പരീക്ഷയുണ്ട്, അതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അങ്ങേർക്ക് കിട്ടും. സ്തോത്രം. നമ്മക്ക് കിട്ടണേ, നമ്മൾ പരീക്ഷ കൂടെ പോണം. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഏത് പരീക്ഷയിൽ കൂടെ പോകുന്നവർക്കും അഞ്ചാമത്തെ ഒരു വിളിയുണ്ട്, അതാണ് വിടുതലിന്റെ വിളി. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. സ്തോത്രം. വിടുതലിന്റെ വിളി. ഇതെപ്പോഴാ കിട്ടുന്നേ? ഇത് കത്തിക്കും കഴുത്തിനും ഇടയിലാ കിട്ടുന്നേ. പറ, കത്തിക്കും കഴുത്തിനും ഇടയിൽ. ദൈവം തന്നെ സ്നേഹിച്ചിരിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല. എന്നോട് ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുക. ഈ ഉപവാസ പ്രാർത്ഥന ഒരു വിടുതലിന്റെ വിളിയ. സ്തോത്രം. ഇതെവിടെ കിട്ടും? പറ. കത്തിക്കും കഴുത്തിനു മെടൽ. ഇത് കേവലം ഒരു പ്രാർത്ഥനയല്ല, ഇതിനകത്തൊരു മറുപടി മറഞ്ഞിരിപ്പുണ്ട്. കാണാതെ ദൈവത്തെ സ്തുതിക്കുന്ന ജുഡാരാബാര ഷൈഡാരാബ അസ്തരാരകൾ കടകക്ഷസ്. ചിലർക്ക് അംശവടി കണ്ടാല്, ചിലർക്ക് കൊട കണ്ടാല്, ചിലർക്ക് ദൈവത്തിന് സ്തോത്രം. എന്തേലുമൊക്കെ കണ്ടാല് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തു. എന്തേലുമൊക്കെ കണ്ടാൽ അവര് ഭയങ്കര സ്തോത്രം. ഇന്ന് രാത്രി കാണാതെ വിശ്വസിക്കാവോ? കാണാതെ ഒന്ന് വിശ്വസിക്കാവോ? ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കരുതലിനെ ഒന്ന് വിശ്വസിക്കാവോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഭക്തന്റെ വീട്ടിൽ നിന്നും ഒരു സ്ത്രീക്ക് കിട്ടിയത് ഒരു തുരുത്തിയ വെള്ളം. മനുഷ്യൻ തരുന്നതെല്ലാം കുറയും. മനുഷ്യരെത്ര സ്നേഹിച്ചാലും, മനുഷ്യരെത്ര തന്നാലും കുറയും. പക്ഷേ ദൈവം ഒരുക്കുന്നതിന് എന്തില്ല? സ്തോത്രം. ഞാനിങ്ങനെ ലോകം പലയിടത്ത് യാത്ര ചെയ്യുമ്പോൾ
എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും സുഭിക്ഷിതമായ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം ഈ ഗൾഫ് നാടുകൾ തന്നെയാണ്. ബാക്കി എല്ലായിടത്തും ഒന്നുകിൽ ബ്രെഡിന്റെ മേളിൽ ജാം, അല്ലെങ്കിൽ ബ്രെഡിന്റെ താഴെ ജാം. സഹോദരൻ, പക്ഷെ ഇത്രയും വെറൈറ്റി ഫുഡ് ലോകത്ത് കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം, അവിടെ ഒട്ടൊന്നുമില്ല. താൻ ഇവിടാണേല് ചുമ്മാ അത് ഇട്ടാ മതി, എല്ലാം ഉണ്ടാവും. ഇവിടുത്തെ അച്ഛനൊക്കെ വാഴ വെച്ചിരിക്കുന്നു, പ്ലാവ് വെച്ചിരിക്കുന്നു, മുരിങ്ങ വെച്ചിരിക്കുന്നു. സഹോദരൻ, എന്നാലും ഒരു 3 മാസം ഭയങ്കര പഞ്ഞമാന്നാ പറഞ്ഞു, തണുപ്പ് വരുന്ന 3 മാസം. കരിയാപ്പൊക്കെ എന്തോ, പക്ഷെ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും ഒരു പഞ്ഞോ ഇല്ലാത്തൊരു സ്ഥലം. എന്നാ അതിന്റെ കാരണം? ഒരു സ്ത്രീക്ക് വേണ്ടി, അവിടെ തലമുറയ്ക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു നീരുറവ തുറന്നു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടകത്ത് ഒരു ഉറവ ദൈവം തുറക്കുന്നുണ്ട്. ഞാൻ ചുമ്മാതെ പറയല്ല, ശക്തമായ ആത്മാവ് ചിലരോട് പറയുന്നു, ദുരാദരക്ഷസ്. ആട്ടഞ്ഞു കിടക്കുന്ന ചിലതിനെ ദൈവം വെട്ടിത്തുറന്നിട്ട് ഒരു ഉറവ നിന്റെ മുമ്പിൽ, സ്വർഗം തുറക്കാൻ പോകുന്ന ദിവസങ്ങളായത്, വിശ്വസിക്കുന്നവരൊക്കെ ശക്തിയോട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഒരു ഉറവ ജീസസ് ഷാബാന രകൽ കടക അപ്പം ദൈവരാജ്യത്തിൽ കയറി ചെന്ന് അത് അനുഭവമാക്കണമെങ്കിൽ കാണാതെ വിശ്വസിക്കണം. അപ്പൊ ഒന്നാമത്തെ എന്റെ പ്രശ്നം, ഐ വാണ്ട് ടു സീ സംതിങ്. എനിക്ക് ഐ ഹാവ് സംതിങ് എൽസ് ടു സീ. എനിക്ക് ചിലത് എന്ത് ചെയ്യണം? കാണണം. രണ്ടാമത്തെ പറഞ്ഞു കേട്ടോ, എനിക്ക് 5 കാളയെ ശോധന ചെയ്യണം. ഐ ഹാവ് സംതിങ് എൽസ് ടു ഡു. എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. എനിക്ക് വെള്ളിയാഴ്ച നോമ്പ്, എനിക്ക് ശനിയാഴ്ച ജോലി, എനിക്ക് ഞായറാഴ്ച ഓവർ ടൈം, എനിക്ക് ചിലതൊക്കെ പറ ചെയ്യാനുണ്ട്. ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്നവരെ ആരെയും ദൈവം ഉപയോഗിക്കത്തില്ല. പന്ത്രണ്ട് കാളയെ പൂട്ടിക്കൊണ്ടിരുന്ന മനുഷ്യനായ എലീശ, ഏലിയാവ് അവന്റെ അടുക്കൽ ചെന്നു, പുതപ്പവന്റെ മേലിട്ടു. അപ്പ അവൻ പറയാ, എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. ഏലിയാവ് പറഞ്ഞു, ദൈവം നിനക്ക് ചെയ്തത് എന്താന്ന് നീ ഓർത്തോണം. അന്നേരെ അവൻ കാളകളെ വിട്ടു, അവന്റെ മേലാ ഇരട്ടിപ്പങ്ക് അഭിഷേകം വ്യാപരിച്ചത്. നമ്മൾ ഓർക്കുന്നത് കയ്യടിക്ക് ഒച്ച കൂടുമ്പോഴാണ് അഭിഷേകം വ്യാപരിക്കുന്നതെന്നല്ല. ഡിനേ യുവർ സെൽഫ്, ത്യജിക്ക്.
ഞാൻ എന്ന ഭാവം ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം സെൽഫ് ഡിനയൽ മോശ ചിലത് തെറ്റിച്ചു എബ്രായ ലേഖനം 11 രാജാവിന്റെ മകൻ എന്ന പദവി അവൻ തെറ്റിച്ചു ആരൊക്കെ ലാഭമായിരുന്നതിനെ തെറ്റിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവത്താൽ ശ്രേഷ്ഠമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടടുത്ത ഇന്ത്യയിൽ വന്ന് ജീവൻ കൊടുത്ത ഒരു ദൈവദാസന്റെ വിധവയായ ഭാര്യയും മകളും താമസിക്കുന്നത് അദ്ദേഹവും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ജീവൻ കൊടുത്തവരാ നിങ്ങൾക്കറിയാം സ്റ്റെയിൻസ് കുടുംബം സ്തോത്രം അവരുടെ വലിയ സ്കൂള് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ അതിനോടടുത്ത ഇപ്പം വന്ന് ശുശ്രൂഷിക്കുന്നു നാം ആയിരിക്കുന്ന പരിതസ്ഥിതികൾ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുക ദൈവരാജ്യത്തിൽ ചിലത് ചെയ്യണമെങ്കിൽ മാനുഷികമായി ചിലതിനെ ഉപേക്ഷിക്കണം സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ഒരുത്തൻ ഇങ്ങനെ നിൽക്കുക എന്നാൽ ഒരുത്തൻ ചിലതിനെ ത്യജിച്ചേ ചിറങ്ങുക സ്തോത്രം ഇനി വേറൊരുത്തം പറഞ്ഞു കേട്ടോ മൂന്നാമത്തവൻ ഐ ഹാവ് സംതിങ് എൽസ് ടു എൻജോയ് എനിക്ക് ഇച്ചിരി എന്ത് ചെയ്യണം ഞാനിപ്പം എനിക്ക് ഇച്ചിരൂടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം സ്നാനപ്പെടാം പക്ഷെ ഇച്ചിരൂടൊക്കെ ഒന്ന് കഴിയട്ടെ ആ സുവിശേഷ വേലയൊക്കെ സത്യ പക്ഷെ ഇച്ചിരൂടൊക്കെ ഒന്ന് ഇപ്പോഴേ ചെയ്യേണ്ട കാര്യമൊന്നും ഇച്ചിരൂടെ പൈസ ഒക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ പക്ഷെ എനിക്ക് ഇച്ചിരൂടൊക്കെ ഒന്ന് അപ്പം മൂന്ന് കാര്യങ്ങളാണ് ദൈവകൃപയ്ക്ക് തടസ്സം ഒന്ന് കാണാനുള്ളത് രണ്ട് ചെയ്യാനുള്ളത് മൂന്ന് അനുഭവിക്കാനുള്ളത് ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോദിയോട് കൂടെ മാടി വിളിച്ച ശൂനേങ്കാരുത്തിയോട് ശലോമോൻ ചോദിക്കുക ശൂനേങ്കാരുത്തി നിന്റെ പ്രിയൻ എന്നാ വിശേഷതയുള്ളത് അവള് പറയാ അങ്ങേ പോലെ 10,000 ശലോമോന്മാർ ഒരുപോലെ നിരന്നു നിന്നാലും എന്റെ പ്രിയൻ വിശേഷതയുള്ളവനാ എത്ര പേർക്ക് ഇന്ന് രാത്രിക്കാലം അവന്റെ സൗരഭ്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എത്ര പേർക്ക് ഇന്ന് രാത്രി അവന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എത്ര പേർക്ക് ഇന്ന് രാത്രിക്കാലം അവന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ നാം ചെയ്യാനുള്ളതിനൊക്കെ പരിമിതി വരുന്ന ഒരു സമയമുണ്ട് അപ്പോഴാ മറിയ പറയ അവൻ എന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്യും നീ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ദൈവം നിനക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല പക്ഷേ ഇന്ന് രാത്രിക്കാലം നിന്റെ ചെയ്ത്ത് നിർത്തിയേച്ച് ദൈവം ചെയ്യാനായി ടേപ്പിച്ചു കൊടുത്താൽ
എന്തോ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി, ഞാൻ ജാതികളുടെ ഉന്നതനാകും. ശബാരാധ നീയായിട്ട് പ്രതികാരത്തിന് പോകരുതേ, ദൈവം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്ക. ജീസസ് 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 ഹാലേലൂയ ഹാലേലൂയ ദൂഡാബാരാരവരവച്ചസി. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ് കാണാനുള്ളതിൻ്റെ പേരിൽ, കേൾക്കാനുള്ളതിൻ്റെ പേരിൽ, ചെയ്യാനുള്ളതിൻ്റെ പേരിൽ പലരും മാറി നിൽക്കുമ്പോൾ. സ്തോത്രം. ഹബേൽ, ഹാനോക്ക്, നോഹ, അബ്രഹാം, മോശ, യോശുവ, വിശ്വാസവീരന്മാർ, ഇവരെല്ലാവരും അധികം നല്ലതിനെ കാത്തിരുന്നു, സ്വർഗീയമായതിനെ കാത്തിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിപ്പാൻ അവർ ലജ്ജിച്ചില്ല. ചെയ്യാനുള്ളതൊക്കെ ത്യജിച്ച് ചിറങ്ങി വന്ന ശിഷ്യന്മാരെ ഒരു പ്രത്യേക നിയോഗത്തിന്റെ പൂർത്തീകരണത്തിനായി ദൈവം ഉപയോഗിച്ചു. ഞാൻ ഇന്ന് രാത്രി വളരെ ചലഞ്ച് ചെയ്ത് നിങ്ങളോട് ചോദിക്കുക, കർത്താവിന് വേണ്ടി ചിലത് കാണുന്നത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുന്നത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? കർത്താവിന് വേണ്ടി ചിലത് അനുഭവിക്കുന്നത് കളയാൻ തയ്യാറാണോ? ആണെങ്കിൽ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റാൻ ഒരു നിമിഷം മതി. ഇന്നലെ ഒരാളെ ഞാൻ കണ്ടു, അപൂർവങ്ങളിൽ അപൂർവമായി വരുന്ന ഒരു രോഗം, 8 മണിക്കൂർ കണ്ണിന്റെ കാഴ്ച പോയി. കണ്ണിനകത്തുണ്ടായ ഒരു പ്രത്യേകതര സ്ട്രോക്ക്. ആ 8 മണിക്കൂർ അവര് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ലോകത്തിൽ എവിടെ ചെന്നാൽ ഇതിന് ചികിത്സയുണ്ട്? അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇതിനിയും ചികിത്സയ്ക്ക് പറ്റില്ല, ലോകത്തിൽ ഒരിടത്തും ഇതിന് ചികിത്സ ഇല്ല. സ്തോത്രം. 8 മണിക്കൂറിൽ അവർ കരഞ്ഞതിന് കണക്കും കഴിയില്ല. 8ാമത്തെ മണിക്കൂറിൽ പാർശ്വലായിട്ട്, സ്തോത്രം, പാർശ്വലായിട്ട് കാഴ്ച. അടുത്ത മണിക്കൂറിൽ ഫുൾ കാഴ്ച. ഡോക്ടർ പറഞ്ഞു, ഇത് ലക്കാം. അവര് പറഞ്ഞു, ഇത് ലക്കല്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹത്വം അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങിയ ഉണ്ടല്ലോ. ജുഡാരവൽ കടക ശാന്തനാദരാദര. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഒരല്പസമയം ഒന്ന് കണ്ണടച്ചേ, ഒരല്പസമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുക. ഉടാരാബാര, നീ ചെയ്യുന്നത് നിർത്ത്, നീ പറയുന്നത് നിർത്ത്, ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുക. എത്ര പേര് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവസ്ഥലിൽ ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിക്കേ. ശബരാരക, ഞാൻ പറഞ്ഞില്ലേ, ദൈവം ചിലത് ചെയ്യും. കത്തിക്കും കഴുത്തിനും ഇടയിൽ ദൈവം ചിലത് ചെയ്യും. നീയായിരിക്കുന്ന കാരാഗ്രഹത്തിൽ ദൈവം ചിലത് ചെയ്യും. നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ അകത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവാ. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങ. ഉദാരാ രബ 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 ശാന്തനാദരാദരാദരാദരാ
ഇത് ദൈവപ്രവർത്തിയുടെ കാലമാ, ഇത് അത്ഭുതത്തിന്റെ കാലമാ, ഇത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ കാലമാ. ശബാരാബാരാധരാധരച്ചാര, ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാ, കഷ്ടങ്ങളിൽ ഏറ്റവടുത്ത തുണയാ. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, പക്ഷെ ദൈവത്തിന്റെ ദയാ ഒരിക്കലും മാറുന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ശബരാരകൽക്കടകസി 46-ാമത്തെ സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം, ഹാലലൂയ്യ. അവർ അതിനെ തോളിലെടുത്തു കൊണ്ടുപോയി തന്റെ സ്ഥലത്ത് നിർത്തുന്നു. അത് തന്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല, കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നുമില്ല. എന്നാൽ അത് ദൈവത്തിന് സ്തോത്രം. അതെ, 46:6 ഞാൻ വായിപ്പിച്ചത്, ഹല്ലേലൂയ. 7 ഞാൻ വായിപ്പിച്ചത്. എന്നാൽ 46-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഭൂമി മാറിപ്പോവും, അതെ, ഹല്ലേലൂയ. പർവ്വതങ്ങൾ നീങ്ങും, പക്ഷെ ദൈവത്തിന്റെ ദയ നമ്മളെ വിട്ടു നീങ്ങത്തില്ല, മാറത്തില്ല. ഇന്ന് എന്നോടുള്ള ദൈവത്തിന്റെ കരുണ വലുതാണെന്ന് വിശ്വസിക്കുന്ന എനിക്ക് ഇതിനകത്ത് പലരോടും ദൂത് പറയാൻ ദൈവാത്മാവിന്റെ പ്രേരണയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി സ്ക്രീന് നിങ്ങൾ ഓൺ ചെയ്യാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. സ്ക്രീൻ ഓൺ ചെയ്ത് പ്രിയപ്പെട്ടവരോട് ശക്തമായിട്ട് ദൈവാത്മാവ് പറയുക, ദൈവം ചിലത് ചെയ്യാൻ പോവാ, ദൈവം ചിലത് ചെയ്യാൻ പോവാ, ദൈവം ചിലത് ചെയ്യാൻ പോവാ. അർഗനാരവാരവ ജുഡാരവക്ഷസി ദൂരപ്രൗഢനാരവരവ. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങും. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ദൈവം ചെയ്യുന്നത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ജുഡാരവാരാധാര അത്തര, എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവം ഒരു അത്ഭുത പ്രവർത്തി ചെയ്യാൻ പോവാ, ദൈവം ചിലത് ചെയ്യാൻ പോവാ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവാ. ഷമാരാധ പറ, വാ തുറന്നു പറ. ആമേൻ പറയാനല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ചിലത് ചെയ്യുമെന്ന് നിങ്ങൾ വാ തുറന്നു പറ. ദൈവം ചിലത് ചെയ്യുമെന്ന് പറ. അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് 48 പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കപ്പെടും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ജുഡാരവരവരവ ശാന്തനാദരാദരാദ ദൂരാരകൽ കടകച്ചസി ഹല്ലേലൂയ ഹല്ലേലൂയ ഊടാബാര വൈഡാരവര രവരവരവ ചൈതൽ കടക ഊടാബാര രവരവരവരവ ശാന്തനാദരാദരാദര. എന്റെ പ്രിയപ്പെട്ടവരെ, അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവ് 43:7, എന്റെ നാമത്തിൽ വിളിച്ചു, എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു, ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. നീ ദൈവ മഹത്വത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാ, നീ ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ശബാര കണ്ടിരിക്കുന്നവനാ. നിന്നെ ദൈവം അതിനു വേണ്ടിയാണ് വിളിച്ചത്. നിന്നിലൂടെ ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്ക്, ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ പോകുകയാ. പ്രിയ, ജുഡാരവരവരവ, ഞാന് പലരും ഈ സ്ക്രീൻ ഓൺ ചെയ്തിരിക്കുന്ന ചിലരോടൊക്കെ ശക്തമായി ദൈവാത്മാവൻ പറയാനുണ്ട്, വലിയ ദൈവപ്രവർത്തി, സാധാരണ പ്രവർത്തിയല്ല. ദൈവത്തിന് സ്തോത്രം. വലിയ ദൈവപ്രവർത്തി, കത്തിക്കും കഴുത്തിനും ഇട വെളിപ്പെടുന്ന ദൈവപ്രവർത്തി. ജൂഡാരാബാര ജേക്കബിനോടും ഡയാനയോടൊക്കെ, അതുപോലെ തന്നെ പ്രൈസിനോടൊക്കെ ദൈവാത്മാവ് ശക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കത്തിക്കും കഴുത്തിനും ഇടയിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു, വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ജൂഡാര അടഞ്ഞു കിടക്കുന്ന ചിലത് ദൈവം തുറക്കുന്നു. പ്രത്യേകിച്ച് പ്രൈസിനോടൊക്കെ ദൈവാത്മാവ് ശക്തമായിട്ട് പറയുക, അടഞ്ഞു കിടക്കുന്ന ചിലത് ദൈവം തുറക്കുന്നു. ഈ വർഷം ഒരത്ഭുതത്തിന്റെ പ്രവൃത്തി നീ കാണാൻ പോവാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? ദൈവം ചെയ്യാൻ പോകുന്ന ദൈവപ്രവൃത്തിയെ ഉറച്ചു വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ
പിതാവ്, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ദാസൻ എന്ന അധികാരത്തിൽ ഇന്ന് രാത്രി വചനം കേട്ട സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കത്തിക്കും കഴുത്തിനുമേളെ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി, അസാധാരണമായ ചില ദൈവപ്രവൃത്തി ഇവരിലും ഇവരുടെ കുടുംബങ്ങളിലും വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുക. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ പറിക്കുക എന്നും വരികയില്ല. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന്, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ഇരിക്കുകയില്ല. ഇവരുടെ അവകാശത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന സകല വെല്ലുവിളികളുടെ മേലും ജയത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കും. ജനത്തെ പ്രത്യേകം ബ്ലസ് ചെയ്യും. ദൈവകൃപ പകരട്ടെ. അങ്ങയുടെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കും. ദൈവമഹത്വം വെളിപ്പെടും, സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അവസരം ഒരുക്കി നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുക. കത്തിക്കും കഴുത്തിനുമിടെ ഒരു ദൈവപ്രവൃത്തി, ധൈര്യത്തോടെ വിശ്വസിച്ചോ. സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡ്സ് ദൈവം അത്ഭുതം ചെയ്യാൻ പോവാ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ശക്തമായത് സംഭവിക്കും. സഭയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ അത് നടക്കുക തന്നെ ചെയ്യും. കുടുംബങ്ങളിൽ അത് നടക്കുക തന്നെ ചെയ്യും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു വലിയ ഉറവ, ഒരു വലിയ പ്രവൃത്തി, ഒരു വലിയ മാറ്റം. ധൈര്യത്തോടെ വിശ്വസിക്ക്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.